സുപ്രധാന വിഷയങ്ങളിൽ മേൽ റൂൾ 50 നോട്ടീസ് നൽകിക്കൊണ്ട് ചർച്ച ആവശ്യപ്പെടാനുള്ള പ്രതിപക്ഷത്തിൻ്റെ അവകാശത്തെ സംരക്ഷിക്കുവാൻ എൻ്റെ മുൻഗാമികൾ കാണിച്ചിട്ടുള്ള മാതൃക തുടർന്നും ഉണ്ടാകുമെന്ന് ഇത് സംബന്ധിച്ച് സഭയെ അറിയിക്കാനുള്ളതാണ്. ബന്ധപ്പെട്ട ചട്ടങ്ങൾക്ക് നിരക്കാത്തത് നോട്ടീസുകളിൽ മേൽ യുക്തമായ നടപടികൾ സ്വീകരിക്കാനുള്ള ചെയറിൻ്റെ അധികാരത്തെ മറ്റ് വിധത്തിൽ വ്യാഖ്യാനിക്കുന്നതോ അതിൻ്റെ പേരിൽ പാർലമെൻ്ററി മര്യാദകൾ ലംഘിക്കുന്നതോ യാതൊരു കാരണവശാലും അനുവദിക്കാനാകില്ല. മറ്റൊരു കാര്യം ചെയറിന് സൂചിപ്പിക്കാനുള്ളത് സഭക്കകത്തരങ്ങേറുന്ന പ്രതിഷേധങ്ങളെ സംബന്ധിച്ചാണ്. സഭാ ചട്ടപ്രകാരവും പെരുമാറ്റച്ചട്ടപ്രകാരവും സഭക്കകത്ത് പ്രതിഷേധിക്കാനുള്ള അംഗങ്ങളുടെ അവകാശങ്ങൾ വളരെ പരിമിതമാണെങ്കിലും കേരള നിയമസഭയിൽ സാമാന്യം ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള മുൻ അനുഭവങ്ങൾ നിരവധിയാണ്. എന്നാൽ നടപടിച്ചട്ടപ്രകാരം സഭാ സമ്മേളനത്തിലായിരിക്കുമ്പോൾ സമാന്തര സമ്മേളനം എന്ന പേരിലൊരു നീക്കം നടത്തുകയും അതിൻ്റെ ദൃശ്യങ്ങൾ മൊബൈലിലൂടെ പകർത്തി ചാനലുകൾക്ക് ലഭ്യമാക്കുകയും ചെയ്ത നടപടികളിൽ വളരെ സീനിയറായ അംഗങ്ങൾ വരെ പങ്കെടുത്തു എന്നത് ചെയർമാൻ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. അത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ സഭാ പൈതൃകത്തെ എത്രമാത്രം ദോഷകരമായി ബാധിക്കുമെന്ന കാര്യം ബഹുമാനപ്പെട്ട അംഗങ്ങൾ സ്വയം ചിന്തിക്കുമെന്നാണ് ചെയർ കരുതുന്നത്. ഭാവിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ആവർത്തിക്കപ്പെട്ടാൽ പേരിൽ കർശന നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും അറിയിക്കുന്നു. പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പ്ലക്കാർഡുകളും ബാനറുകളും സഭയിൽ പ്രദർശിപ്പിക്കുന്ന രീതി കൂടിക്കൂടി വരുന്നതിൽ ചെയറിൻ്റെ മുഖം മറക്കുന്ന തരത്തിൽ ബാനർ പ്രദർശിപ്പിക്കുന്ന രീതിയിലും ചെയറിനുള്ള കടുത്ത വിയോജിപ്പ് കൂടി അറിയിക്കുന്നു. ഒരംഗം സംസാരിക്കുമ്പോൾ നിരന്തരം തടസ്സപ്പെടുത്തുക, അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുക, ചെയറിൻ്റെ ആവർത്തിച്ചുള്ള നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് ഇരുവിഭാഗങ്ങളും വാഗ്വാദങ്ങൾ ഏർപ്പെടുക എന്നിങ്ങനെയുള്ള അനഭിലഷണീയമായ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുവാൻ എല്ലാ അംഗങ്ങളും തയ്യാറാകണം എന്ന് ചെയർ അഭ്യർത്ഥിക്കുകയാണ്. നിയമസഭാ നടപടികളുടെ തത്സമയ സംപ്രേഷണം സഭാ ടി വി വഴി നടത്തുന്നതിലുണ്ടായിട്ടുള്ളതായി പറയപ്പെടുന്ന അപാകത സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ നൽകിയ പരാതി ചെയർ പരിശോധിക്കുകയുണ്ടായി. അതുപോലെ പ്രതിപക്ഷ പ്രതിഷേധം നടക്കുന്ന സന്ദർഭങ്ങളിൽ സഭാ നടപടികളുടെ സംപ്രേഷണത്തിൽ പ്രതിഷേധത്തിൻ്റെ വിഷ്വൽസ് കൂടി ഉൾപ്പെടുന്ന പാർലമെൻറ്റിലെ മാതൃക ഇവിടെയും സ്വീകരിക്കണമെന്ന നിർദ്ദേശം വിശദമായി പരിശോധിച്ച് ഉടൻ തന്നെ അത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പുതുക്കുന്നതാണെന്ന് വ്യക്തമാക്കാൻ ചെയർ ആഗ്രഹിക്കുന്നു. അതുപോലെ വീഡിയോ ചിത്രീകരണങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന സഭാതലത്തിലും പരിസരത്തും നിന്നുള്ള ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി പുറത്തു കൊടുക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങളും കക്ഷി നേതാക്കളുമായി കൂടിയാലോചിച്ച് ഉടൻ പുറപ്പെടുവിക്കാവുന്നതാണ്. ഇനി ചെയറിന് സൂചിപ്പിക്കാനുള്ളത് 15 മാർച്ച് നിയമസഭാ മന്ദിരത്തിൽ വെച്ച് നടന്ന ചില ദൗർഭാഗ്യകരമായ സംഭവങ്ങളെ സംബന്ധിച്ചാണ്. സഭയിൽ പ്രതിഷേധങ്ങൾ പലവിധത്തിൽ നടക്കാറുണ്ടെങ്കിലും സഭാധ്യക്ഷൻ്റെ ഓഫീസ് ഉപരോധിക്കാനായി അന്ന് നടന്ന ശ്രമം അങ്ങേയറ്റം ദൗർഭാഗ്യകരമായി പോയി എന്നാണ് ചെയർ നിരീക്ഷിക്കുന്നത്. അത്തരമൊരു നീക്കം ഒരുപക്ഷെ കേരള നിയമസഭയുടെ ചരിത്രത്തിന് ആദ്യമായിട്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. ഓഫീസ് ഉപരോധത്തെ തുടർന്ന് വാച്ച് ആൻഡ് വാർഡ് സ്റ്റാഫുമായിട്ടുണ്ടായ ബലപ്രയോഗത്തിനിടയിൽ ഏതാനും അംഗങ്ങൾക്കും വാച്ച് ആൻഡ് വാർഡ് സ്റ്റാഫിനും പരിക്കേൽക്കുകയും ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയമാവേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ചിലർക്ക് സാരമായ പരിക്കുകൾ ഉണ്ടായതായി മെഡിക്കൽ റിപ്പോർട്ടുണ്ട്. 2 ഭരണകക്ഷി അംഗങ്ങൾക്കെതിരെ ഉൾപ്പെടെ 10 പരാതികൾ ഇതിനോടകം ചേർന്ന് ലഭിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നവരുടെ മൊഴികൾ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് FIR ഇട്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്നതായി ചെയർ മനസ്സിലാക്കുന്നു. നിയമസഭാധ്യക്ഷൻ്റെ അധികാരപരിധിയിൽ വെച്ച് നടന്നൊരു സംഭവമായതിനാൽ ചട്ടം 164, 165 എന്നിവയിൽ വ്യവസ്ഥകൾ പാലിക്കേണ്ടതുള്ളതിനാൽ ഇക്കാര്യം വിശദമായി പരിശോധന ശേഷം മാത്രമേ ലഭ്യമായ പരാതികളിന്മേൽ യുക്തമായ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി ചെയർ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അംഗങ്ങളെ, നിയമസഭ അതിൻ്റെ വിവിധ കമ്മിറ്റികളുടെയും പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെയും സുഖവുമായി നടത്തിക്കൊണ്ടു പോവുകയും അതുവഴി നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന വൈവിധ്യമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുക, മറ്റ് ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നിവ കേരള ജനത നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം 100% സത്യസന്ധതയോടെ നിർവഹിക്കപ്പെടും എന്ന കാര്യത്തിൽ നാം എല്ലാവരും നമ്മെ തെരഞ്ഞെടുത്തപ്പെടുത്തവരോട് കടപ്പെട്ടിരിക്കുന്നു. കേവലമായ രാഷ്ട്രീയ ഭിന്നതയുടെ പേരിലോ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലോ അർപ്പിതമായ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നമുക്കാവില്ല. യോജിക്കാവുന്ന കാര്യങ്ങളിൽ യോജിച്ചുകൊണ്ടും വിയോജിക്കേണ്ട കാര്യങ്ങളിൽ വിയോജിച്ചുകൊണ്ടും നമ്മുടെ നിയമസഭാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ അംഗങ്ങളും തയ്യാറാകണം എന്നാണ് ചെയർ നിർദ്ദേശിക്കുവാനുള്ളത്. ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും നടപടിക്രമങ്ങളും അനുസരിച്ച് ഓരോ അംഗത്തിനും ലഭ്യമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിൽ ഒരു സമീപനവും ചെയറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല എന്ന കാര്യം ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാൻ ചെയർ ആഗ്രഹിക്കുകയാണ്. റൂൾ 50 നോട്ടീസുകൾക്ക് പുറമെ
നമ്മുടെ സഭയിൽ കഴിഞ്ഞ കുറേ കാലമായി തീരെ അവസരം ലഭിക്കാതിരുന്ന ചട്ടം 49 പ്രകാരമുള്ള അരമണിക്കൂർ ചർച്ച, അടിയന്തര പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ മേൽ ചട്ടം 58 പ്രകാരമുള്ള ചർച്ച, മറ്റ് പബ്ലിക് ഇൻട്രസ്റ്റ് വിഷയങ്ങളിൽ മുകളിൽ 130 പ്രകാരമുള്ള ചർച്ച, വിവിധ സഭാസമിതികളുടെ റിപ്പോർട്ടിന്മേൽ 205B പ്രകാരമുള്ള ചർച്ച തുടങ്ങിയവയ്ക്ക് കൂടി സഭാതലത്തിൽ കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കാൻ കാര്യത്തിൽ ചെയറിൻ്റെ ഭാഗത്തുനിന്ന് ക്രിയാത്മക ഇടപെടലുണ്ടാകുന്നതാണെന്ന് കൂടി ഇത്തരണത്തിൽ സഭാംഗങ്ങൾ അറിയിക്കുകയാണ്. ഓർഡർ ഓർഡർ 2023 മാർച്ച് 14 റൂൾ 50 നോട്ടീസിന് അനുമതി നിഷേധിച്ചുകൊണ്ട് സഭാതലത്തിൽ പ്രതിപക്ഷങ്ങൾ പ്രതിഷേധിക്കുന്ന വേളയിൽ ബഹുമാനപ്പെട്ട പാലക്കാട് അംഗം ശ്രീ ഷാഫി പറമ്പിലിൻ്റെ പേരിൽ പരാമർശിച്ചുകൊണ്ട് ചെയർ നടത്തിയ ചില പരാമർശങ്ങൾ അനുചിതമായിരുന്നുവെന്നും അത് ബഹുമാനപ്പെട്ട അംഗത്തെ വേദനിപ്പിച്ചതായും ചെയർ മനസ്സിലാക്കുന്നു. ബോധപൂർവമില്ലാത്ത നടത്തിയ പരാമർശം ചെയർ പിൻവലിക്കുകയാണ്. പ്രസ്തുത പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുന്നതായി നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ഓർഡർ ഓർഡർ